തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശം ജില്ലയിൽ കൊട്ടിക്കയറുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലും കൂടുതൽ ഇടങ്ങളിൽ ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് എൽഡിഎഫും യുഡിഎഫും ബിജെപിയും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എംവി ജയരാജൻ ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു ഇത്തവണ കോർപ്പറേഷനിലടക്കം ത്രിതല പഞ്ചായത്തുകളിൽ മികച്ച നേട്ടങ്ങൾ കൊയ്ത് എൽഡിഎഫ് ഭരണത്തിൽ വരുമെന്ന് എംവി ജയരാജൻ പറഞ്ഞു 30 തദ്ദേശ സ്ഥാപനം 2 ലക്ഷം ബേയും ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ദേശീയ സംസ്ഥാന പുരസ്കാരം കൂടി നേടി മുന്നിൽ നിൽക്കുകയാണ് 51 ഗ്രാമപഞ്ചായത്തും 2 ലക്ഷം ബേയും എൽഡിഎഫ് 2 വർഷത്തോടെ എത്തിയപ്പോൾ അത് 53 ആയി तीर्च വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും വെൽഫെയർ പാർട്ടിയുമായുള്ളത് പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്നും യുഡിഎഫ് ഇത്തവണ മികച്ച വിജയം നേടുമെന്നും ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞു മുടി ഗവൺമെന്റ് ബിജെപി ആർഎസ്എസും അതിന്റെ എല്ലാ മൂർത്ത രൂപങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ പ്രഭുത്വം നിലവിലുള്ള കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുകയും അത് യു ഡി എഫിന് അനുകൂലമാകുകയും ചെയ്യും എന്നുള്ള ഒരു കുറച്ച് വിശ്വാസമാണ്. അതോടൊപ്പം കേരളത്തിലെ ഇടത് ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് 4.5 വർഷം കഴിഞ്ഞിട്ട് 3 മാസമാണ് 3 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് യഥാർത്ഥത്തിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എല്ലാ മേഖലയിലും ശരിപ്പെട്ടിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലാവട്ടെ എല്ലായിടത്തും നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഇത്തവണ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഇത്തവണ യു ഡി എഫിന്റെ കയ്യിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണത്തിൽ നിന്ന് യു ഡി എഫിന്റെ കയ്യിൽ ഒരു പകുതി ബ്ലോക്ക് പഞ്ചായത്തുകളെങ്കിലും ഇത്തവണ യു ഡി എഫ് ഭരിക്കുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തുകൾ ഇന്ന് വരെ ജില്ലാ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതിനു ശേഷം യു ഡി എഫിന്റെ ഇത്തവണ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം തീർച്ചയായും യു ഡി എഫിന്റെ ഒരു മുഖ്യമായിട്ടുള്ള ലക്ഷ്യമാണ്. ഏറ്റവും കൂടുതൽ വികസന ഫണ്ടുള്ള ഒരു ഏജൻസിയാണ് സ്ഥാപനമാണ്. എൽ ഡി എഫും യു ഡി എഫും സാധാരണ പോലെ വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് പറഞ്ഞു. സിപിഎമ്മിന്റെ മുഖം നഷ്ടപ്പെട്ടോ? അപ്പൊ ബദലായി എതിരാണ് കോൺഗ്രസ്. പക്ഷെ ആ കോൺഗ്രസിന്റെ മുഖവും നഷ്ടപ്പെട്ടു. ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല, ജനങ്ങൾ പരീക്ഷിച്ചു പരാജയപ്പെട്ടവർ. അതുകൊണ്ടാണ് കേന്ദ്ര പദ്ധതികളൊക്കെ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് ഈ കേരളീയ സമൂഹം മാറി. നിരവധി പദ്ധതികൾ 1,000,000,000 കോടി രൂപ ജനക്ഷേമകരമായ പദ്ധതികൾ കൊടുക്കുമെന്ന് തന്നെ ഈ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ പൊതുസമൂഹത്തിനും അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് 1,000,000,000 കോടി രൂപ കൊടുക്കുക. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എ കെ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രശാന്ത് പുത്തലത്ത്, ട്രഷറർ സി ജി ഉലഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ.